വീണ്ടും മമ്മിക്ക് ചപ്പാത്തി ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി, മമ്മിക്ക് ചപ്പാത്തി വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ റെഡിയായി. അമ്മച്ചി കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറയൂ അമ്മച്ചി. എത്ര സവാൾ എടുത്തു? മൂന്ന് സവാൾ. കുഴപ്പം കായ വറുത്തത്, പിന്നെ നമ്മുടെ ഓൾ സ്പൈസസ് എല്ലാം തന്നെ ഉണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ, എന്താണ് വിശേഷം? സ്കൂൾ അവധിയാക്കിയാണല്ലോ. സ്കൂളില്ല. ഇപ്പൊ രാവിലെ ഞങ്ങള് ടി വി കാണലായിരുന്നു പരിപാടി. ഇപ്പൊ ഫുഡ് കഴിക്കാൻ പോകുന്നോണ്ട് ടി വി കാണൽ നിർത്തി. എന്താണ് സ്പെഷ്യൽ ഇന്ന്? പിടിയും കോഴിക്കറിയും. അങ്ങനെ പറയണം, ചിക്കൻ കറി എന്നല്ല, കോഴിക്കറി എന്ന് പറയണം. നിന്റെ പൗണ്ടർ ഇതാ ഇരിക്കുന്നു. അയ്യോ, പൗണ്ടർ ഇല്ല, പൗണ്ടർ വല്ലാത്ത കാലത്തിലെ തന്റെ വേറെ കോ പൗണ്ടർ നിൽക്കുന്നു. ഇപ്പൊ ഇവിടെ കണ്ടുപിടിച്ചാണല്ലോ. ഇവിടെ കണ്ടുപിടിച്ചല്ലോ, ഉണ്ടാക്കിയ വ്യക്തിയാണ്, മേക്കറാണ്. ഇനി ജാടിക്കാ കുഞ്ഞുമണിയെ. ഗുഡ് മോർണിംഗ്. ഞങ്ങള് കോഴിക്കറിയും ഇതും കഴിക്കാൻ പോവന്നേ, പിടിയും. ഞാൻ മുടി വെട്ടാൻ പോയിട്ട് വന്നപ്പോ തന്നെ ഒരാളുടെ ഫ്രണ്ട് കിടന്ന് കളിക്കുന്നു, ഒരാളുടെ ബാക്കി ഇരിക്കുന്നു, അമ്മച്ചിതായിരിക്കുന്നു. അവർ ഐസ്ക്രീം കഴിച്ച പോർണ എനിക്ക് മാറ്റിച്ചിരുന്നേ. ഐസ്ക്രീം കഴിക്കണം. ആ ഡാഡിയുടെ പൊന്നെ, എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഹായ് ഹായ്, ഇത് കുഞ്ഞുമണിയാണേ. ഇങ്ങോട്ട് നീ മാനത്തോട്ട് നോക്കാടേ, ഇങ്ങോട്ട് നോക്കടേ. ഹായ് ഹായ്. ഞങ്ങൾ അടുത്ത മാസം നാട്ടി വരുവേ. ഇത് കുഞ്ഞുമണിയാണേ. ഞങ്ങൾ നാട്ടി വരുമ്പോ എല്ലാരും കാണണേ. കുറെ നാളായില്ലേ ജോസ് പ്രകാശിന്റെ ഉടുപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. വീണ്ടും ബാക്ക്, വീണ്ടും ബാക്ക്. പരീക്ഷണാടിസ്ഥാനത്തിൽ മലായ് ടിക്ക, എയർ ഫ്രയറില്, മലായുടെ ടിക്കയാണ്. അതിനല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ ഒന്ന് പരീക്ഷിക്കണം എന്നൊരാഗ്രഹം. പിന്നെ എന്ന രണ്ട് സാധനങ്ങൾ കുറവാണ്, എന്നാലും ഞാൻ പരീക്ഷിക്കും. എയർ ഫ്രയറില് ബോൺലെസ് ചിക്കൻ വേണം, പക്ഷെ എന്റെ അടുത്ത് ബോണുള്ള ചിക്കൻ ആയതുകൊണ്ട് ഞാൻ ബോണുള്ള ചിക്കൻ ആട്ടോ എടുത്തേക്കുന്നത്. പിന്നെ എന്തൊക്കെയാ? ഇത്തിരി നാരങ്ങനീര് വേണം, പച്ചമുളക്, കുറച്ച് കസൂരി മേത്തി, ഫ്രഷ് ക്രീം വേണം, യോഗർട്ട് വേണം, കുരുമുളക് പൊടി, ഇത്തിരി ഗരം മസാല, പിന്നെ എന്തായാലും വേണം ഉപ്പ്. ഇത്ര മതിയെന്ന് തോന്നുന്നു, ഇട്ട് കഴിയുമ്പോ കറക്റ്റ് ആയിട്ട് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. മലായ് ചിക്കൻ. ഓ, പിള്ളേര് ബഹളമായ കാരണം തറവറാൻ ചെയ്യും. ഇച്ചിരി ഉപ്പ്, കുറച്ച് നാരങ്ങനീര്, കുറച്ച് കുരുമുളക്, കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ചേർക്കുവാണെങ്കിൽ ഈ കറുത്ത കളർ വരത്തില്ല. നമുക്ക് വെള്ളം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കറുത്ത കുരുമുളക്. യോഗട്ട്, വെള്ളമൊന്നും ഇല്ലാതെയൊക്കെ ചേർക്കണം, പക്ഷെ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് പൊട്ടിപ്പിട്ട് ഒരു രണ്ട് സ്പൂണ് യോഗട്ട്. ഇതിന് പക്ഷെ വെള്ളമൊന്നും ഇല്ല കേട്ടോ, നല്ല തിക്കാണേ, അടിപൊളി. അയ്യോ, ഇതെന്ത് ഗ്രീക്ക് യോഗട്ടാ? രണ്ട് മതിയാവോ? ഇത്ര വെള്ളമായിരുന്നു, ഞാനൊരു മൂന്ന് സ്പൂൺ ഇട്ടേ.
ഓക്കെ, നമുക്ക് അതിഥികൾ വന്നിട്ടുണ്ട്. അതെ, അതുകൊണ്ട് ഇത്ര അതിഥികളൊന്നല്ല, ഫ്രണ്ട്കൾ വന്നിട്ടുണ്ട്. ഫ്രഷ്, ഇത് ഡബിൾ ക്രീമാണ്. ഒരു 2 ടേബിൾ സ്പൂണ് പച്ചമുളക് ചതച്ച് വെച്ചേക്കുന്നത്, അച്ചാറിന് ചതച്ച് വെച്ചാർന്ന് ഇഞ്ചി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അടിച്ച് മാറ്റി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമ്മള് ഇന്ന് അപ്പുറത്തെ മീനച്ചാർ റെഡിയാക്കുന്നുണ്ട്. പിന്നെ എന്ത് പറഞ്ഞു, സാധനം മറന്നുപോയി. എന്ത് പറഞ്ഞു? ഗരം മസാല ഒക്കെ നമ്മുടെ വയനാട് സ്പൈസ് തന്നെയാണ് കേട്ടോ. ഒന്ന് കാണിച്ചേ അവരുടെ, നമ്മള് പണ്ടും അവരുടെ പ്രൊഡക്റ്റുകൾ കാണിച്ചിട്ടുണ്ട്. പ്രാവശ്യം അവര് 2 പെട്ടി നിറ സാധനം കൊണ്ടു തന്നിട്ടുണ്ട്. വയനാട് സ്പൈസസ് കുറച്ച് പൊട്ടിച്ചിട്ട് എന്റെ ബാക്കി ഇവിടെ എടുത്ത് വെച്ചേക്കുന്നതാണ് ഗരം മസാല. അപ്പൊ അവരുടെ പുട്ടുപൊടിയും ഇടിയപ്പം പൊടിയും പത്തിരി ഒക്കെ ഉണ്ടാക്കി. കഴിഞ്ഞ ദിവസം പത്തിരി ഉണ്ടാക്കി, നല്ലതായിരുന്നു പത്തിരി ഉണ്ടാക്കി ആദ്യമായിട്ട് ഞാന്. ഇത് കഴിയുമ്പോ മമ്മി അവരുടെ മസാല വെച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ ഇപ്പൊ കുറെ സ്നാക്സ് അവര് ഇതാക്കിയിട്ടുണ്ട്. കുറച്ച് കസൂരിമെത്തി, ഓക്കെ, മല്ലിയില ഇല്ലാത്തോണ്ട് മല്ലിയില ഇടുന്നില്ല കേട്ടോ. എനിക്കറിയത്തില്ല ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാരൊക്കെ പറയും ചിലപ്പോ ഇതിങ്ങനെയല്ലാതായിരിക്കാം, പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇങ്ങനെ വീഡിയോയിൽ കണ്ടിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കണെന്റെ വീടുകളിൽ ഇതൊക്കെ ഇടുന്നുണ്ട്. എന്തുവാ, കൊറിയാണ്ടർ ഒക്കെ ഇടുന്നുണ്ട്. അതെന്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. കൈ വെച്ചാൽ നല്ലോണം പെരട്ടി വെക്കാം. ഒരല്പം ജീരകപ്പൊടി ഇവിടെ ചേർക്കുന്നുണ്ടേ. കൊടുപ്പോയോ? മതിയെന്ന് തോന്നുന്നു. ചുങ്കുവിന് ഇഷ്ടപ്പെടും എങ്ങനെ പോയാലും, എരിയില്ലാത്തോണ്ട്. ഇല്ല, ഞാൻ 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട്. ഇല്ല, നമ്മൾ ആദ്യമായിട്ടാ ഈ വക ഐറ്റംസ് ഇട്ട് പരീക്ഷിക്കാം. ഉണ്ടാക്കണം നോക്ക്, ഓർത്താലും പിന്നെ വലിയ പ്രശ്നം പാടൊന്നുമില്ല. സിമ്പിൾ ആണെന്ന് എന്നോട് ക്ഷമിക്കൂ, ഞാൻ ഒരു സാധനം മറന്നുപോയി. കുറച്ച് കാഷ്യു പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിയുടെ ജാർ ഇരിക്കുന്നുണ്ട്, ഇപ്പൊ ഓർത്തെ. അപ്പൊ അത് കൂടെയും കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഇതിന് ഇച്ചിരി വെള്ളം കൂടി പോയി. ഇതല്ല, നമുക്ക് അവസാനം ചാറാക്കാം. ഞാൻ ആദ്യമായിട്ടാ നമ്മള് കഴിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ എന്റെ ബർത്ത്ഡേക്ക് നമ്മളിവിടെ ഹോട്ടലിൽ പോയില്ലേ, കൊട്ടാരത്തില്? അന്നേരം ശുങ്കൂര് വാങ്ങിക്കൊടുത്ത് ഓർക്കുന്നുണ്ടോ? എരിയില്ലാത്ത എന്തേലും വേണമെന്ന് പറഞ്ഞപ്പോ അവര് ഇച്ചിരി കൂടിപ്പോയിട്ടോ ചാറ്. ഇതല്ല, ബാക്കിയുണ്ട്. നമുക്ക് പാനിലിട്ടിട്ട് വഴറ്റി അതിന് ഇതാക്കി എടുക്കാം. അതുകൊണ്ട് ഞാൻ വെപ്രാളം പിടിക്കുന്നോണ്ട് മറന്നുപോയി. അവളവിടെ കരയാൻ തുടങ്ങി. ഉമ്മ എടുത്തിരിക്കുന്നു. ഇത് 1 മണിക്കൂർ ഒക്കെ വെക്കണം എന്ന് പറയും. ഞാനിപ്പോ കവർ ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റിട്ട് ഒരു 1.5 മണിക്കൂർ വെക്കും. എന്നിട്ട് എയർ ഫ്രയറിൽ ഇട്ടിട്ട് നമ്മൾ ആക്കി എടുക്കുന്നതാണ്. ഓക്കെ, മലായ് ചിക്കൻ. ഇന്നത്തെ പരീക്ഷണം മലായ് ചിക്കനാണ് എയർ ഫ്രയറില്. ഇതിപ്പോ ഒരു മണിക്കൂറിന്റെ അടുത്ത്, 1 മണിക്കൂർ കൂടുതലായി തോന്നുന്നു. അത് ഫ്രിഡ്ജില് ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അനുവും സാൻജോസേട്ടനും പിള്ളേരും കൂടെ വന്നു കയറണം, അവരോട് വർത്താനൊക്കെ പറഞ്ഞ്. അപ്പൊ ഇത്തിരി നേരം കൂടെ ഇരുന്നു, ടൈം കിട്ടി. അവര് പോയി അവര് വന്നു കഴിഞ്ഞപ്പം ആപ്പിൾ പേയുടെ ഇത് മേടിച്ചുകൊണ്ടു മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് സാധനം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ലോങ് ആയിരിക്കും, സദയം ക്ഷമിക്കുക. നാട്ടിൽ പോകുന്നതിന് മുമ്പേ പ്രീഹീറ്റ് ചെയ്തു 5 മിനിറ്റ്. എന്ത് സ്പ്രേ ആണ് ഞാൻ അടിച്ചു കൊടുത്തത്? സൺഫ്ലവർ ഓയില, ഒലിവ് ഓയിൽ എന്തേലും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിത് ബേക്കിംഗ് ട്രൈ പേപ്പർ എന്തേലും വെക്കണോ? അല്ലെങ്കിൽ ഇതിന്റെ ജ്യൂസ് അപ്പടി താഴെ ഇറങ്ങിപ്പോയാൽ? അല്ല, എന്നാലും ഇതിൽ ജ്യൂസ് കുടിച്ചില്ലെങ്കിലും.
ബോൺലെസ് ആയിരുന്നെങ്കിൽ കോലയിലൊക്കെ കുത്തി വെക്കായിരുന്നു, സ്ക്യൂവറിലൊക്കെ. ബോൺലെസ് അല്ലാത്തോണ്ട് ഓക്കെ. ടെമ്പറേച്ചർ 190 വെക്കണ്ടേ. ടൈമ് സോറി, എല്ലാത്തിലും ചിക്കന്റെ ഇതില് ഇത് നമ്മള് ടൈം സെറ്റ് ചെയ്തല്ലേ ടൈമറ്. പിന്നെ ഇതിൽ ഓരോ ഓപ്ഷൻ എടുക്കുമ്പോഴുള്ളൂ സെറ്റ് ചെയ്യാനുള്ള എന്റെ അടിക്കത്തുള്ളൂ. നമ്മള് ടൈം സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അതെന്നറിയ ഞാൻ ഒരു 5 മിനിറ്റ് കൂടുതൽ സമയം കൂട്ടി വെച്ചായിരുന്നേ. അടുത്ത് തന്നെ മുടിക്കാം. കറക്റ്റ് എന്തോ ഇല്ലയോ എന്നൊരു പേടി. അപ്പൊ ഞാൻ ഇത്രയും വേണ്ടായിരുന്നു. അപ്പൊ 25 മിനിറ്റ് കറക്റ്റ് ആണ്. ഞാൻ 5 മിനിറ്റ് എക്സ്ട്രാ കൂട്ടി മറച്ചിട്ടേ ഇപ്പൊ കൂട്ടി വെച്ചായിരുന്നു. ഇല്ലെങ്കിലോ അടുത്ത് കറക്റ്റ് എടുക്കാം. അമ്മയുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീനച്ചാർ കുഞ്ഞുമണിയെ കളിപ്പിക്കുക. വയനാട് സ്പൈസിന്റെ കൊറേ ഐറ്റങ്ങൾ അവര് കൊണ്ട് തന്നായിരുന്നു. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. നമ്മള് വയനാട് സ്പൈസിന്റെ തന്നെ മീറ്റ് മസാല, ചിക്കൻ മസാല, മീറ്റ് മസാല, കൊറിയാൻഡർ പൗഡർ, ഗരം മസാല എല്ലാം ഉണ്ട്. നമ്മൾ ഓൾറെഡി ഇത് യൂസ് ചെയ്തിട്ട് ഇരിക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മള് കൊറേ പ്രാവശ്യം യൂസ്, കൊറേ നാള് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്താണ്. അപ്പൊ പിന്നെ അവരുടെ 1 വർഷം കഴിഞ്ഞു. ആ 1 വർഷത്തിന് മേളിലായി. പിന്നെ എനിക്ക് അവരുടെ പുട്ടുപൊടി ഭയങ്കര ഇഷ്ടം, ഏറ്റവും കൂടുതൽ ഇഷ്ടം അവരുടെ പുട്ടുപൊടിയാ. ബാക്കി പുട്ടുപൊടിയുടെ കൊള്ളത്തില്ലാന്നല്ല, പക്ഷെ അതിനെ അപേക്ഷിച്ച് നല്ല സോഫ്റ്റ് ആണ്. ഇപ്പൊ പുതിയതായിട്ട് അവരുടെ സ്നാക്ക് വന്നിട്ടുണ്ട്. സ്മൈലീസ് ഫുഡ് എന്തൊക്കെയുണ്ടോ? പഴപ്പും എന്തുവാ സാധനങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഓൾ സ്പൈസസ് എല്ലാം തന്നെ ഉണ്ട്. ഓൾ സ്പൈസസ് എല്ലാം അവൈലബിൾ ആ. കോഫി പൗഡർ അങ്ങനെ കൊറേ സാധനങ്ങൾ. പിന്നെ എന്തോ നമ്മുടെ പൊടികള്, പുട്ടുപൊടി കാര്യമായിട്ട് എനിക്ക് യൂസ് ചെയ്തതിൽ പല പല ബ്രാൻഡിന്റെ യൂസ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുട്ടുപൊടി ഇതാ. എല്ലാവരുടെയും കാര്യം അറിയില്ല, പക്ഷെ എന്നെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ കടല പയർ, നാട്ടിന്ന് അത്യാവശ്യം എല്ലാ സാധനങ്ങളും അരി ഉണ്ട് അവരുടെ. നമുക്ക് ഇവിടെ എല്ലാ കടകളിലൊന്നും അവൈലബിൾ അല്ല. മിക്ക ചില ഗ്രോസറി ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറുകളിൽ അവൈലബിൾ ആണ് മിക്ക സ്ഥലങ്ങളിലും. പിന്നെ ഓൺലൈൻ ആയിട്ട് വിൽക്കുന്ന കട ആൾക്കാരുടെ ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ അമ്മീനെ കൊണ്ട് ചിക്കൻ, അമ്മീനെ കൊണ്ട് അതിന്റെ മസാല കൊണ്ട് ഒരു ചിക്കൻ കറി ആരൊക്കെയോ കമന്റ് ഇട്ടു മമ്മിയുടെ ചിക്കൻ കറിയുടെ റെസിപ്പി വേണമെന്ന്. അപ്പൊ മമ്മീനെ കൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കിക്കാന്ന് വെച്ചാ. അപ്പൊ നമ്മള് നമ്മുടെ ഈ സാധനങ്ങൾ കാണിച്ചതാ, വേണമെങ്കിൽ മേടിക്കാലോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല പ്രൊഡക്ട്സ് ആ. പൊടികളെല്ലാം പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം. നമ്മള് യൂസ് ചെയ്ത് വെച്ചിട്ട് എല്ലാ സാധനങ്ങളും നല്ലതാണ്, അതുകൊണ്ട് നമ്മള് പറഞ്ഞു ആവശ്യമുള്ളവർക്ക് വാങ്ങാം, ഉപയോഗിക്കാം. എല്ലായിടത്തും വെച്ചിട്ടില്ല, ബോക്സിൽ തന്നെ ഇരിക്കുക. ചുണ്ടു വന്ന് കുനിഞ്ഞു നോക്കിയിട്ട് പോകുന്നു നോക്കാതെ ഇരിക്കണം. അപ്പൊ നമ്മൾക്ക് മമ്മീനെയും കൂട്ട് കുക്ക് ചെയ്യാം. കുഞ്ഞുമണീനെ കൊണ്ട് മമ്മി പുറത്തേക്കണം നടക്കുക, വിളിച്ചോണ്ട് വിട്ടേ.
എല്ലാരും എപ്പോഴും എന്റെ കുക്കിംഗ് അല്ലേ കാണുന്നത്, മമ്മിയുടെ കുക്കിംഗ് ആയിക്കോട്ടെ. എന്റെ കുക്കിംഗ് കൂടെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഓൾറെഡി കാണിക്കുന്നുണ്ടല്ലോ. അതാ എന്റെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. എനിക്ക് മമ്മിക്ക് ഇനി ജീരാ റൈസ് ഉണ്ടാക്കണം, അപ്പോഴേക്കും മമ്മി ചിക്കൻ കറി ഉണ്ടാക്കി എന്തെങ്കിലും സെറ്റ്. മമ്മിക്ക് ചപ്പാത്തി ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി, മമ്മിക്ക് ചപ്പാത്തി വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ രാവിലത്തെ ഒരു ഇത്തിരി ഉപ്പുമാവ് ഇരിക്കുന്നു, എനിക്ക് അത് മതി. അപ്പൊ ഞാൻ പറയുന്നത് വേണ്ട, ഞാൻ ജീരാ റൈസ് ഉണ്ടാക്കി തരുന്നു, നമുക്ക് ജീരാ റൈസ് ഇഷ്ടമാണ്. അപ്പൊ വേഗം പരിപാടി തീരും, ചറവറാന്ന് ഓടിച്ചടവിടെ ചെടുകൂടുന്നൊരു ജീരാ റൈസ്. റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. റെസിപ്പി എന്ന് പറയാൻ വലിയ റെസിപ്പി ഒന്നുമില്ല, ഈസി പരിപാടി. കുറച്ച് നെയ്യ് ഒഴിക്കുക, ഒരു എന്തുവാ രണ്ട് ഗ്രാമ്പും ഒരു ബേലീഫും ഇടുക, പൊട്ടിക്കുക, കുറച്ച് ജീരകം പൊട്ടിക്കുക, ചോറിടുക, ഇളക്കുക, ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം, ആ വെള്ളത്തിലെ ഭാഗം ഉപ്പ് ഒഴിച്ച് വേവിക്കുക. പരിപാടി വന്നു. അവസാനത്തിൽ മല്ലിയില കൂടെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റ്. വേണമെങ്കിൽ മറ്റൽ വറ്റൽ മുളക് വേണമെങ്കിൽ അതിൽ വറ്റൽ മുളക് ഇടാം. അങ്ങനെ ഇപ്പൊ നമ്മൾ ചിക്കൻ കറി വെക്കാൻ പോവാണ്. മമ്മിയുടെ സ്റ്റൈല് ഇത്, നമ്മള് യൂട്യൂബ് ഒന്നും ഇല്ലാത്തിരുന്ന സമയത്ത് മമ്മി പണ്ട് പോലെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ രീതിയിലാണ് മമ്മി വെക്കുന്നത്. കാരണം എല്ലാരും വെക്കുന്ന രീതി ആയിരിക്കും, പക്ഷെ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന രീതി. എന്താണ് ആദ്യം ഒഴിച്ച്? അതൊക്കെ പറയണം. എണ്ണ ഒഴിച്ചു, ഇച്ചിരി കടുവിട്ടു, കടുകിട്ട്, അത് ചൂടാവണ്ടേ? പാത്രം അപ്പോഴേ ചൂടായിരിക്കും. കടുക് പൊട്ടിയിരുന്നത്, എത്ര സവാള എടുത്തു? മൂന്ന് സവാള. സവാള സബോള, നമ്മള് വൈറ്റ് സബോള എടുത്തത്. ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ ചുമന്ന സബോള എടുക്കാം. നമ്മൾ മിക്ക സമയങ്ങളിൽ ഇവിടെ വൈറ്റ് സബോള വാങ്ങാറുള്ളത്. ബഡ്ജറ്റ് ബഡ്ജറ്റ് ബഡ്ജറ്റ്. നമ്മൾ ഉണ്ടാക്കുന്ന വയനാട് സ്പൈസിന്റെ ചിക്കൻ മസാലയും ഗരം മസാലയും ഒക്കെ വെച്ചിട്ടാണ്. ഗരം മസാല ഒക്കെ ഉണ്ട്. മമ്മി ചിക്കൻ ഒക്കെ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ട്. ഈ യു കെ ഇഷ്ടപ്പെട്ട തണുപ്പില്ലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഈ സമയത്ത് വന്നുകൊണ്ട് വന്ന് വന്നിട്ട് മമ്മി ഇത്രയും പറയാം. അപ്പൊ തണുപ്പത്ത് വന്നാലും തണുപ്പില്ലാത്ത സമയത്ത് വരാം. വളരെ വൈക്ലപ്പിത്തോടെ പറയുന്നത് സൂപ്പറാണെന്ന്. നല്ലതായിട്ട് വഴണ്ടു വരുമ്പോ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതൊക്കെ മമ്മി നേരത്തെ അരച്ചു വെച്ചതാണ്. അതിന്റെ പകുതി അഞ്ചു അഞ്ചുവിന്റെ മലായി ടിക്കായിക്ക് വേണ്ടി എടുത്തു. അത് വഴട്ടോ, നല്ലതുകൊണ്ട് വഴട്ടണോ. കുറച്ച് മുളക് പൊടി, നമ്മളിന്നത്തെ വീട്ടിലേക്ക് എല്ലാം എല്ലാ സാധനങ്ങളും നമ്മൾ വയനാട് സ്പൈസിന്റെ സാധനം തന്നെയാണ് ഉപയോഗിക്കുന്നത്. മല്ലിപ്പൊടിയും ഗരം മസാലയും ഒക്കെ. ഇപ്പൊ ഇട്ടത് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, എല്ലായിട്ട് വാങ്ങി വരുമ്പോ ചൂടുവെള്ളിച്ചെടുത്ത് ഈ ഒരു സെറ്റപ്പ് ആവും കേട്ടോ. ഇന്ന് വെട്ടി തിളങ്ങണം. മമ്മി ഇവിടെ മാങ്ങാ നാരങ്ങാച്ചാറും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇനി ഇത് ചിക്കനോട് ഇട്ട് വെന്തോടൻ വെന്ത് കഴിയുമ്പഴത്തേക്ക് നല്ല ടംകുറു ചിക്കൻ കറി. ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈലാണ് കേട്ടോ. ചിലര് വറുത്ത് ഇടും അല്ലേ കറി. അമ്മ അങ്ങനെ വെക്കാറില്ലേ? അങ്ങനെ വെക്കും.
ഇതിന്റെ സ്റ്റൈല്. നമ്മളെ ഈ ഇപ്പോഴല്ലേ യൂട്യൂബ് ഒക്കെ വന്നത്, പണ്ടൊക്കെ എങ്ങനെ ഇത് പഠിച്ചേ? ഓരോന്ന് തന്നെ അങ്ങ് പഠിച്ചു, ഓരോന്ന് ചെയ്ത് ചെയ്ത് പഠിച്ചു, ചെയ്ത് ചെയ്ത് പഠിച്ചു. എല്ലാം അറിയാം ദൈവത്തിന്റെ ഉറവുകൊണ്ട് എല്ലാം ചെയ്യാനല്ല. ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച് എല്ലാ യൂട്യൂബിനകത്തെല്ലാം റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് എല്ലാം കണ്ട് കണ്ട് പഠിക്കുക, ആദ്യം കണ്ട് ആൾക്കാരോട് ചോദിച്ചു ചോദിച്ച് അങ്ങനല്ലേ പഠിക്കുന്നത്. പിന്നെ അത് ചെയ്ത് ചെയ്ത് പഠിക്കുക. പിന്നെ ഓരോരുത്തർ ചെയ്യുന്നതിന് ഒരു സ്റ്റൈലുണ്ട്. അപ്പൊ നമ്മളിപ്പോ എല്ലാ ഹോട്ടലിലും അല്ലെങ്കിൽ എല്ലാ വീട്ടിലും ഇപ്പൊ നമ്മള് ബീഫ് ഫ്രൈ വെക്കും അല്ലെങ്കിൽ ചിക്കൻ കറി വെക്കണം, ടേസ്റ്റ് വ്യത്യാസം കാണും എപ്പോഴും. അത് ഓരോരുത്തരുടെ ഇത് കൈയുടെ ഒരു അതാ അമ്മച്ചിയുടെ ജീരക റൈസും അഞ്ജുവിന്റെ മലായി ചിക്കനും മലായി ടിക്ക ചിക്കനും റെഡിയായി. അമ്മച്ചി കഴിച്ചിട്ട് എങ്ങനെയുണ്ടോ പറയൂ അമ്മച്ചി. അമ്മച്ചി ഇപ്പോൾ പഠിച്ചു കേട്ടോ, ടെക്നിക്കൽ പഠിച്ച്. നേരത്തെ സ്പോട്ടിൽ പറയാമായിരുന്നു സൂപ്പർ. അമ്മച്ചിക്ക് ജീരക റൈസ് ഞാൻ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറുള്ളത്, അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജീരക റൈസ്. ഇഷ്ടമുള്ളതെല്ലാം അവൾ ഉണ്ടാക്കി തരുന്നുണ്ട്. ഇത് സൂപ്പറാണ്, നമ്മൾ ചിക്കൻ വറുക്കുന്നതിനെക്കാട്ടി സൂപ്പർ ആയിരുന്നു. നമ്മള് ചിക്കൻ എണ്ണയിലിട്ട് ഇതാകുന്നതിനെ കാട്ടി നല്ല സൂപ്പർ സൂപ്പർ ആയിരുന്നു. മമ്മിയുടെ ചിക്കൻ കറിയാണ് കേട്ടോ, അഞ്ജുവിന്റെ മലായി ചിക്കനും പയർതോരനും ചപ്പാത്തി. ഇതുവരെ ഞാൻ ക്യാമറയുടെ പുറയിലായിരുന്നു, ഇപ്പൊ ക്യാമറയുടെ മുന്നിൽ വന്നു. ഫുഡിങ്ങിന്റെ ടൈം ആയപ്പോ ഞാൻ ക്യാമറയുടെ മുന്നിൽ വന്നു. ഞാൻ ചപ്പാത്തി ആയിരുന്നു, തോരനും അതുപോലെ തന്നെ എന്ത് കറിയാണ് കഴിക്കുന്നത്. വൈകുന്നേരം ചോറ് പരമാവധി ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മുടെ വെയിറ്റ് ഒരു കൂടിയിട്ടില്ല കുറഞ്ഞിട്ടുമില്ല. നമ്മുടെ ഫുഡ് നമ്മള് കുറയ്ക്കുന്നില്ലല്ലോ. ചോറ് കുറച്ചു, പിന്നെ മധുരം നമ്മൾ വളരെ കുറച്ച് കഴിക്കുന്നുള്ളൂ. പിന്നെ അഞ്ചു പുഡിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് തട്ടും. നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് കൺട്രോൾ ചെയ്ത ഫുഡ് കുറച്ചിട്ടുള്ള കൺട്രോൾ അല്ല, ജസ്റ്റ് ചോറ് മാത്രം ഒഴിവാക്കി ഈ ചപ്പാത്തിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മധുരം കുറച്ചു. ഇല്ലെങ്കിൽ മമ്മി ഇവിടെ ഉള്ള സമയത്ത് എന്റെ വെയിറ്റ് ഡബിൾ ഡബിൾ ഇതായേനെ. അപ്പം അഞ്ചുവിൻ്റെ നല്ല റൈസ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അഞ്ചുവാണ് വീഡിയോ എടുക്കുന്നത്. മമ്മിയും കുഞ്ഞുമൊക്കെ വിളിക്കാതെ പോയി അല്ലെ. എന്റെ എന്റെ കുറച്ച് ജീര റൈസ്. ഇത് അഞ്ചുവിൻ്റെ ഫുഡ്. ചപ്പാത്തി ഉണ്ട്, ഞാൻ എടുത്തില്ല. എന്റെ ജീര റൈസ് കുറച്ച് തോരന് നമ്മൾ ചിക്കൻ കറി ഉണ്ട്, എന്റെ സ്വന്തം മലയാട്ടിക്ക മലായി ടിക്ക. ഞാൻ മാലാക ടിക്ക എന്നൊക്കെ പറഞ്ഞേക്കുന്നത് ചുമ്മാ തമാശക്ക് പറഞ്ഞാണ്. അത് ഈ വെളുത്ത സാധനം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ ബാക്കി നമ്മൾ മാരിനേറ്റ് ചെയ്തതിന്റെ ബാക്കി കുറച്ച് അരപ്പ് പോലെ ഉണ്ടായിരുന്നില്ല, അതിന് ഞാൻ വഴറ്റി സെറ്റ് ചെയ്ത് ഒരു ക്രീം പോലെ ആക്കി എടുത്ത. അപ്പം ഗുഡ് നൈറ്റ് ഗായ്സ്, ഇന്നത്തെ ബ്ലോഗ് നിങ്ങളും സമാധാനപൂർവ്വം കണ്ടതിന് സന്തോഷം. നീണ്ട ബ്ലോഗായിപ്പോയി അതെ. അപ്പം മറ്റൊരു ബ്ലോഗിലേക്ക് ബ്ലോഗുമായിട്ട് കാണുന്നവരെ signing off. Kaipans food aikatte, food aichu poi oragatte oragatte ivide irunekkunnene munne food aichittu varatte adhe.